രേവതിയുടെ കുട്ടിക്കാലം അഭിനയിച്ച ഈ ചെറിയ പെൺകുട്ടിയെക്കുറിച്ച് പിന്നീട് പലരും കേട്ടതുമില്ല കണ്ടതുമില്ല എന്നാൽ അതല്ലായിരുന്നു ശരി നമ്മളിൽ പലരും പിന്നീട് ഈ പെൺകുട്ടിയെ കണ്ടിട്ടും തിരിച്ചറിയാതെ പോയി എന്നതാണ് സത്യം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിൽ ഈ പെൺകുട്ടി നായികയായി അഭിനയിച്ചിട്ടുണ്ട് മന്ത്ര എന്ന പേരിലായിരുന്നു മലയാള സിനിമയിൽ ഇവർ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തെലുങ്ക് സിനിമകളിലൂടെ ബാലതാരമായി അരങ്ങേറിയ ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വിജയ് ചിത്രമായ ലവ് ടുഡേ എന്ന സിനിമയിൽ നായികയായി അരങ്ങേറി ഇതേ വർഷം തന്നെ ഇറങ്ങിയ തെലുങ്ക് സിനിമയായ പെല്ലി പണ്ടാരി എന്ന ചിത്രത്തിലും ഇവർ നായികയായി തുടർന്ന് നിരവധി തമിഴ് തെലുങ്ക് സിനിമകളിൽ നായികയായി അഭിനയിച്ച ഇവർ മലയാളത്തിൽ പല്ലാവൂർ ദേവനാരായൺ എന്നൊരു ചിത്രത്തിൽ മാത്രമേ അഭിനയിക്കുകയുണ്ടായുള്ളൂ രാശി എന്ന പേരിൽ തമിഴ് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ച ഇവർ രണ്ടായിരത്തി ഏഴിൽ വിവാഹിതയാകുകയും പിന്നീട് അഭിനയരംഗം വിടുകയും ചെയ്തു എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ചില തെലുങ്ക് സിനിമകളിൽ ഇവർ അമ്മവേഷം അഭിനയിക്കുകയുണ്ടായി മലയാള സിനിമയിലെ വ്യത്യസ്തമായ ഹിറ്റ് ചിത്രമായ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഇവരിപ്പോൾ ഭർത്താവും കുട്ടികളുമായി ആന്ധ്രാപ്രദേശിൽ സുഖമാക്കി